നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചിലർ ഒത്തുകൂടി ആരെയും ഭയക്കാതെ അതെല്ലാം ഫേസ്ബുക്കിൽ ചിത്രമായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ടി പി കേസിലെ പ്രധാന പ്രതി മുഹമ്മദ് ഷാഫിക്കൊപ്പം ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ ബംഗളൂരു ജയിലിനായിരുന്ന ബിനീഷ് ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കണ്ണൂരിലെത്തിയത് ടി പി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് ഷാഫി പരോളിലാണുള്ളത് കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ അർജുനായങ്കിയുടെ അറസ്റ്റിലൂടെയും ഷാഫിയുടെ പേര് ചർച്ചകളിലെത്തി ഷാഫിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും ചെയ്തു ബിനീഷുമായി ടി പി കേസിലെ പ്രതികൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ ചർച്ചകൾ ഉയർന്നിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്ന കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ മൃതദേഹത്തിനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ആംബുലൻസിൽ യാത്ര ചെയ്തവരിൽ ഒരാളായിരുന്നു ബിനീഷ് ഈയിടെ ടി കേസ് പ്രതികളുമായി അകലം പാലിക്കാൻ സി തീരുമാനിച്ചിരുന്നു പി ജെ ആർമിയുടെ പേരിൽ പാർട്ടിയിൽ ഇവർ വിഭാഗീയതയുണ്ടാക്കുന്നുവെന്നായിരുന്നു സി പി എം വിലയിരുത്തൽ അർജുനായങ്കയുടെ കേസിന് ശേഷം കൊട്ടേഷൻകാർക്കെതിരെ സി പി എം നിലപാട് കടുപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ എത്തുമ്പോഴും സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ബിനീഷ് എത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ പരോളിൽ കഴിയുന്ന മുഹമ്മദ് ഷാഫി സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം നൽകുന്നതായുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത് സ്വർണ്ണക്കടത്ത് കവർച്ചാ സംഘങ്ങൾക്കു വേണ്ടി ഷാഫി നേരിട്ട് പലരെയും ഭീഷണിപ്പെടുത്തിയതായി കസ്റ്റംസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിക്കൊപ്പമാണ് ബിനീഷ് നിൽക്കുന്നത് ഒരു വർഷത്തിനു ശേഷം പ്രിയപ്പെട്ടവനുമായി കുറച്ച് നിമിഷങ്ങൾ എന്നാണ് കരിപ്പൂരിലും ടി പി കേസിലും കുടുങ്ങിയ ഷാഫിയുടെ പോസ്റ്റ് കരിപ്പൂരിൽ രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കിലോഗ്രാം സ്വർണവുമായി ജൂൺ ഇരുപത്തി ഒന്നിന് പുലർച്ചെ പിടിക്കപ്പെട്ട കാരിയർ മുഹമ്മദ് ഷഫീഖാണ് കുറ്റകൃത്യത്തിൽ മുഹമ്മദ് ഷാഫി ടി പി കേസിലെ മറ്റൊരു പ്രതി കൊടിസുനി എന്നിവരുടെ പങ്കാളിത്തം ആദ്യം വെളിപ്പെടുത്തിയതും പിന്നീട് അറസ്റ്റിലായ അർജുനായെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു കൊടിസുനിയുടെ അടുത്ത അനുയായിയാണ് കെ കെ മുഹമ്മദ് ഷാഫി വിയൂർ ജയിലിലും മറ്റും ഷാഫിക്ക് സുഖജീവിതമായിരുന്നു പ്രതി മുഹമ്മദ് ഷാഫി ആറുമാസത്തോളം വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ സ്വന്തം സഹായിയായത് സി പി എം സ്വാധീന തണലിലാണെന്നും ആരോപണം വന്നു കുപ്രസിദ്ധ കേസുകളിലെ തടവുകാരെ ഓഫീസ് ജോലികൾക്ക് നിയോഗിക്കരുതെന്ന ജയിൽ ഡി ജി പിയുടെ സർക്കുലർ നിലവിലുള്ളപ്പോഴായിരുന്നു സൂപ്രണ്ടിന്റെ അനൌദ്യോഗിക ഏഡലി എന്ന നിലയിൽ ഷാഫിയുടെ നിയമനം സ്വന്തം അപേക്ഷയിൽ കണ്ണൂർ ജയിലിലേക്ക് മാറുന്നതുവരെ ഷാഫി ഈ ജോലിയിൽ തുടർന്നു കോവിഡ് കാലം എത്തിയതോടെ പരോളും കിട്ടി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച അഭിനീഷ് കോടിയേരി മൂന്നാഴ്ച മുമ്പാണ് ജയിൽ മോചിതനായത് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് അറസ്റ്റിലായി ഒരു വർഷത്തിന് ശേഷമാണ് ബിനീഷിന്റെ ജയിൽ മോചനം സത്യം ജയിക്കുമെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ബിനീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടത് കേരളത്തിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും പേരുകളും അവർ പറയുന്നത് പോലെ പറയാൻ തയ്യാറാകാത്തതാണ് തന്നെ കേസിൽപ്പെടുത്താൻ കാരണമെന്നും ബിനീഷ് ആരോപിച്ചിരുന്നു